ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിസ്പോസിബിൾ ടിന്ന്, അതുപോലെ തന്നെ കുപ്പി, ഇതാണതൊരു മിഠായി പാത്രം. ഇതെങ്ങനെ നമുക്ക് ഉപകാരപ്രദമാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കുപ്പി, ഇത് വെള്ളക്കുപ്പിയാണ്. ഇതിനെ നമ്മൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അല്പം കൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കുക അതിന്. ഇതിങ്ങനെ ഒരു തരംഗം പോലെ നമുക്കത് ഇതിങ്ങനെ നേരെ അങ്ങേ വശത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങേ വശത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് ഈ പെയിൻറ്റ് മേടിച്ചിട്ട്, ആക്രിലിക് പെയിൻറ്റ് മതി, വേറെ വലിയ ഇത് വേണമെന്നില്ല. ആക്രിലിക് പെയിൻറ്റ് 20 രൂപയുടെ പെയിൻ്റ് ഒരെണ്ണത്തിന്, അങ്ങനത്തെ പെയിൻറ്റ്. കണ്ടോ? അപ്പോൾ നമ്മൾ അതിനെ ഇത്രയും ഒരു സൗന്ദര്യമുള്ള ഒരു ഫ്ലവർ ബേസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതൊരു തക്കാളി സോസ് കൊണ്ടുവന്ന ഒരു ജാറാണ്. അതിനെ ഞാൻ ഒരു പൂക്കൾ പോലെ ആക്കിയെടുത്തു, അതായത് അതിൻ്റെ അറ്റം അല്ല, ഫ്രില്ല് പോലെ ആകൃതിയിൽ ആക്കിയെടുത്തു. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക്, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇതിനകത്തേക്ക് നമുക്ക് അല്പം കൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് ഈ ലക്കി പ്ലാന്റ് നമുക്ക് വീടിൻ്റെ മുറിയിൽ എവിടെ വേണമെങ്കിലും വെക്കാമല്ലോ. നല്ല ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടിയാണ് ലക്കി പ്ലാന്റ്. പിന്നെ ചിലർ പറയും ഭാഗ്യം കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്, കേട്ട കാര്യം മാത്രം പറയുക. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇപ്പം എന്തൊരു ഭംഗിയായി നോക്കി ഈ ലക്കി പ്ലാന്റ് ഇങ്ങനെ വെച്ചപ്പോ. ഇതുണ്ടോ, ഇതും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു മിഠായി ഭരണിയാണത്. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഇത് ഉണ്ടോ, ഇതൊരു നല്ല ഒരു സൂര്യകാന്തി പൂ പോലെയാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാനൊരു നമ്മുടെ പെരയുടെ എവിടെ വേണമെങ്കിലും വെക്കാം, നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ മണിപ്ലാന്റ്. ഈ മണിപ്ലാന്റിനെ കണ്ടോ, ഇതിന് വേര് വന്നു, അതങ്ങനെ ഇരുന്നോളൂ. അതിനകത്തുനിന്ന് ഞാൻ കുറേ മുറിച്ച് മുറിച്ച് എടുത്തതും അതിനകത്തുനിന്ന്. അതുപോലെ തന്നെ ഇത് സിങ്കോണിയത് കണ്ടോ, സിങ്കോണിയയ്ക്ക് അത് വേര് വന്നു. ഇതിനെല്ലാത്തിൽ നിന്നും ഞാൻ കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ വേറെ വെള്ളം മതി, വേറെ ഒന്നും വേണ്ട, വെള്ളത്തിൽ ഇത് പിടിച്ചോളും. അത് ഇനിയിപ്പോൾ മണ്ണ് പിടണമെന്ന് അങ്ങനെ ഒന്നുമില്ല, വെള്ളത്തിൽ ഇത് പിടിക്കുന്നതാട്ടോ. പിന്നെ ഇതൊരു ചെറിയ സ്നേക്ക് പ്ലാന്റ്, അതിങ്ങനെ ഇറക്കി വെച്ചേക്കാണ് അതിനകത്തേക്ക്. അത് അടിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് അത് വലിച്ചു കയറിക്കോളും, അങ്ങനെയാണ് അതിൻ്റെ രീതി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണെങ്കിലും അതെ ഒരു മണിപ്ലാന്റ്, ഇതിനും നല്ല വേര് വന്നതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേര് കട്ട് ചെയ്ത് കളയാറുണ്ട്, മറിഞ്ഞിങ്ങനെ ഉണ്ട പോലെയോ. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത ചെടി ഇങ്ങനെ അതിൽ നിന്ന് വളർന്നു വന്നോളൂ. ഇത് കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, ഇത് ഒരു ഷാംപു കൊണ്ടുവന്ന ഒരു കുപ്പിയാണ്. ആ കുപ്പീനെ ഞാൻ കത്രിയം കൊണ്ട് ഇങ്ങനെ 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 കുരു 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 കുരുന്ന് ഇങ്ങനെ വെട്ടിയാൽ മതി, നല്ല ഭംഗിയാവും, നല്ല സൂര്യകാന്തിയുടെ കൂട്ടുള്ള പൂ പോലെയാവും, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ അതിനെ ഞാൻ ഉപകാരപ്രദമാക്കി മാറ്റി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് എന്ത് സാധനവും, ഇതൊരു കൊക്കോകോളയുടെ കുപ്പിയാട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനി ചെടി വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് സാധനവും നമുക്ക് ഇങ്ങനെയുള്ളത്. ഇപ്പോൾ പണ്ടൊക്കെ പിള്ളേർക്ക് കുപ്പികളിലല്ലേ വെള്ളമൊക്കെ ഇങ്ങനെ നിപ്പിളൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളവും പാല് അങ്ങനെയുള്ള കുപ്പികളെ കിടക്കുന്നതും കഴുകിയെടുത്ത് നമുക്ക് ഇങ്ങനെ ഉപകാരപ്രദമാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും. അപ്പോൾ ഇനി ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക്.